പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു കിഡിലൻ സ്നാക്ക് ആട്ടോ. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാ വേണ്ടി നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ വെജിറ്റബിൾ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് വല്യുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് പയറും പയറോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ട് വേവ് കൂടുതലുള്ള സാധനം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിൽ പയറിനാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. അപ്പോൾ പയറൊന്ന് ആദ്യം ഇട്ടുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടണുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് വാട്ടിൻ്റെ ശേഷം ബാക്കിയുള്ള ഉള്ളി, ക്യാരറ്റ്, അതേപോലെ കിഴങ്ങ് എല്ലാം കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കട്ടോ. അതിൻ്റെ പച്ചമണം മാറി മാറോളം ഒന്ന് അങ്ങോട്ട് കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ പച്ചക്കറി ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി പച്ചമുളക് അരച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ മസാല നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് ഗരം മസാല, 1 നുള്ള് ഗരം മസാല കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ ഗരം മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഏകദേശം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് ലേശം കുറവുണ്ട്, ഞാൻ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ മസാല റെഡിയായി. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഷെയ്ഡൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് ഞാനൊന്ന് പൊടിച്ചെടുത്ത കേട്ടോ മിക്സിയിൽ. ഇതിൽ ഒപ്പിയിട്ട് വേണം നമുക്ക്, നമ്മൾ മുട്ടിയിൽ ഒപ്പിയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിൽ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് റോളാക്കി എടുക്കട്ടോ. ആ ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ആ വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ഒഴിവാക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കട്ടോ. അതേപോലെ മയോണൈസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതേപോലെ മസാല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മയോണൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എന്നിട്ട് ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കട്ടോ. മയോണൈസ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ മയോണൈസ് ആദ്യം ഇട്ടാൽ മതി, അടുത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി റോളാക്കി എടുക്കട്ടെ നമുക്ക്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. മയോണൈസ് നമ്മൾ ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മേലെ മസാല ഇടാം. മയോണൈസ് മേലേക്ക് ഇടുമ്പോൾ ആ മയോണൈസ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ മയോണൈസ് നമ്മൾ അടിയിലിട്ടിട്ട് അതിൻ്റെ മേലേക്ക് മസാല ഇടാം കേട്ടോ. അതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം.
മയോണൈസ് മസിട്ട് മസാല ഇട്ട് നമുക്ക് ഇതേമാതിരി റോളാക്കി എടുക്കാം. ബ്രെഡാണെങ്കിൽ പൊടിഞ്ഞ് പോകുന്നുണ്ട്, ചെറിയ ബ്രെഡാവുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ മൊത്തം നമ്മൾ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, റെഡിയാവും. അതേപോലെ നമ്മൾ ബാക്കിയുള്ള മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് മുട്ട എടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ബ്രെഡ് നമ്മൾ നേരത്തെ പൊടിച്ചല്ലോ ആ ബ്രെഡിലേക്ക് മുട്ടിയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ഇനി ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരാളുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് മുട്ടയിൽ എടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ബ്രെഡിൻ്റെ പൊടിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും, പുറം പൊരിച്ചെടുക്കുമ്പോൾ ഒരു ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മുഴുവൻ നമുക്ക് ചെയ്തെടുക്കാം. രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ മുട്ടയിൽ നിന്നാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ രണ്ട് കൈ ഓരോ കൈ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അതാണ് അതിൻ്റെ സുഖം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മുഴുവൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടി ചട്ടി വെച്ച് ഓയിൽ വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഓയിലും വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഈ പത വരുന്നത്. കുറച്ച് ഓയിലിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വന്നതിൻ്റെ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ്ട് വെച്ചാൽ മതി ഇത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഇത് ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരിയെടുക്കുക കേട്ടോ. രണ്ട് ഭാഗം മറിച്ചിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോരിയെടുത്തു. കണ്ടാൽ തന്നെ നല്ല ലുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് റോളാണല്ലോ. അപ്പോൾ ഇതേപോലെ മറ്റേത് ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഏതായാലും നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ, അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.